விம்ஸ் பாராமெடிக்கல் இன்ஸ்டிடியூஷன் ஆப்போசிட் கிரிஃபி சூப்பர் மார்க்கெட் ஏடோடி வடகரா அண்ட் பைப் லைன் ரோட் மத்தத் பிளாசா பில்டிங் கலாச்சி. കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര മേഖലയിലും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർ ഭരണത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത കോളിയോട്ട. പത്താം വാർഡ് സ്ഥാനാർത്ഥി കൂടിയായ രജിത രണ്ടാംഘട്ട പര്യടനത്തിനിടെ ജി എസ് വി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു. വാർഡിലെ എല്ലാ വോട്ടർമാരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് രജിത. കഴിഞ്ഞ അഞ്ചു വർഷക്കാലം 11-ാം വാർഡിൽ ജനപ്രതിനിധിയായ ഇവർ കുടുംബശ്രീ എ ഡി എസ് സി ഡി എസ് ചെയർപേഴ്സണാണ്. ഇതുകൂടാതെ ഒട്ടേറെ മേഖലകളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുമുണ്ട്. തീർത്തും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാടിന്റെ വികസനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിൽ അഭിമാനമുണ്ടെന്നും ഇവർ പറയുന്നു. മേമുണ്ട സൗത്ത് 10-ാം വാർഡിൽ നിന്നും ജനവിധി തേടുകയാണ്. കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വില്യാപ്പള്ളി പഞ്ചായത്തിലെ 11-ാം വാർഡിൽ നിന്നും ജനപ്രതിനിധിയായി പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് മുമ്പേ ഞാൻ ഈ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെയാണ്. കുടുംബശ്രീയുടെ പ്രസിഡൻ്റായും പിന്നീട് എ ഡി എസിൻ്റെ അംഗമായും അതിനുശേഷം സി ഡി എസ് മെമ്പറായി വില്യാപ്പള്ളി സി ഡി എസിൻ്റെ വൈസ് ചെയർപേഴ്സണായും പ്രവർത്തിച്ച് വരുന്ന സാഹചര്യത്തിലാണ് 11-ാം വാർഡിലെ മെമ്പറായി വന്നിട്ടുള്ളത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നുള്ള രൂപത്തിൽ കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇടപെട്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേമ പെൻഷനുകൾ അതാത് സമയത്ത് തന്നെ ഇടപെട്ടുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷക്കാലവും ആരോഗ്യ മേഖലയിലും അതേപോലെ കുടിവെള്ള പദ്ധതിക്കും പാർപ്പിടത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ആരോഗ്യ മേഖല നമ്മുടെ വില്യാപ്പള്ളി പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിക്കൊണ്ടും അതിന് കീഴിലുള്ള സബ് സെൻ്ററുകൾ പുതുക്കിപ്പണിഞ്ഞും ഹോമിയോ ഡിസ്പെൻസറിക്ക് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുകയും ആയുർവേദ ഡിസ്പെൻസറിക്ക് മാറ്റങ്ങൾ വരുത്തിയും അതേപോലെ കുടിവെള്ള പദ്ധതികൾ 22 ജലനിധി പദ്ധതികൾ പൂർത്തീകരിക്കുകയും ലൈഫ് പദ്ധതിയിലൂടെ 27 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനും കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ കാർഷിക മേഖലയിൽ നല്ല രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് എല്ലാ വാർഡുകളിലും ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ മിക്ക ആളുകളെയും കൃഷിയിലേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനവും കഴിഞ്ഞ 5 വർഷത്തെ ഇടപെടലിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും എൽ ഡി എഫിൻ്റെ ഭരണം തന്നെ കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്.